SSC CGL Purula, important at La Parishul, descriptive Parishul, Ekivirimbo, Echo important at Lurbagavana, essay writing. In the number discuss Yamona, Engine Ningle essay writing skill improves Yamonum, Engine other Valer effective I practice either Kavanona. Either essay writing Lake Virimborum, Echo Pradana Pata moon factors another other. Onamata other content than Nana. ഏതൊരു ടോപ്പിക്കിലാണെങ്കിലും ആ ടോപ്പിക്കിൽ നിങ്ങൾക്കുള്ള അറിവ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നിങ്ങൾക്ക് ആ അറിവുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കൺവേ ചെയ്യാനുള്ള ലാംഗ്വേജ് ആണ് രണ്ടാമത്തെ ഫാക്ടർ. നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനുള്ള പരിജ്ഞാനം. ഇനി കണ്ടന്റ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾക്കുണ്ടെങ്കിലും മൂന്നാമത്തെ ഈ ഫാക്ടർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നല്ല എഫക്റ്റീവായിട്ട് ഒരിക്കലും ഒരു എസ്സേ എഴുതാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ പ്രസൻറ്റേഷൻ സ്കില്ലാണ്. നമുക്ക് അറിയാവുന്ന കണ്ടൻറ് നല്ല ലാംഗ്വേജിൽ നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ അത് ഒരു നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു എസ്സേ ആയി മാറുകയുള്ളൂ. സോ ഒരു എസ്സേയുടെ സ്ട്രക്ചർ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. അതിൽ നല്ലൊരു ബിഗിനിങ് ഉണ്ടാവണം, നല്ലൊരു ബോഡി ഉണ്ടാവണം, അതുപോലെ നല്ലൊരു കൺക്ലൂഷനും ഉണ്ടായിരിക്കണം. ഇനി എങ്ങനെ ഈ മൂന്ന് ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് പരിശീലിക്കാം, അതും നാച്ചുറലായി തന്നെ. അതാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടുതൽ പേരും ഞാൻ കണ്ടിട്ടുള്ളത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അവർ കോമൺ ആയിട്ടുള്ള എസ്സേ ടോപ്പിക്സ് ധാരാളം വായിച്ചിട്ടായിരിക്കും അവർ പരീക്ഷയ്ക്ക് പോകുക, അത് മാത്രമായിരിക്കും ചെയ്യുക. അപ്പം സർപ്രൈസിങ് ആയിട്ടുള്ളൊരു ടോപ്പിക് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായി പ്രയാസപ്പെട്ടു പോവുകയും ചെയ്യും. ഒരിക്കലും കോമൺ എസ്സേ ടോപ്പിക് വായിക്കരുത് എന്നല്ല പറയുന്നത്, പക്ഷേ അത് മാത്രമായി ചെയ്യരുത്. നമ്മൾ പറഞ്ഞ ഈ മൂന്ന് ഫാക്ടേഴ്സും ഒരുപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ തീർച്ചയായിട്ടും വേണ്ടത് ഇംഗ്ലീഷ് പത്രവായന തന്നെയാണ്. അതിൽ ഏറ്റവും മികച്ച ന്യൂസ് പേപ്പർ ദ ഹിന്ദു ന്യൂസ് പേപ്പർ തന്നെയാണ്. ദ ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ ഒപ്പീനിയൻ ആൻഡ് കമൻറ്റ് സെക്ഷനാണ് നമ്മൾ കൂടുതലായും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഒരു എസ്സേ റൈറ്റിംഗിലെ സ്ട്രക്ചർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ എഡിറ്റോറിയൽ ആൻഡ് ഒപ്പീനിയൻ പേജ് വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സഹായമാവും. അതുപോലെ നമുക്കറിയാം ഇപ്പോൾ കൂടുതൽ എസ്സേ ടോപ്പിക്സ് വരാറുള്ളത് സമകാലികമായ വിഷയങ്ങളാണ്, കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ്. സോ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ഓഫ് വ്യൂസ് നിങ്ങൾക്ക് കിട്ടാൻ കമൻറ്റ് സെക്ഷൻ വായിക്കുന്നത് തീർച്ചയായും നിങ്ങളെ സഹായിക്കും. സോ ഈ മൂന്ന് സെക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ, എഡിറ്റോറിയൽ, ഒപ്പീനിയൻ ആൻഡ് കമൻറ്റ് സെക്ഷൻ, തീർച്ചയായും നിങ്ങൾക്ക് നാച്ചുറലായി തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി എങ്ങനെ അത് പരിശീലിച്ചെടുക്കാം? നമ്മൾ പത്രം വായിക്കുന്ന സമയത്ത്, എഡിറ്റോറിയൽ ആൻഡ് ഒപ്പീനിയൻ പേജ് വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യം എസ്സേയുടെ സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചർ മനസ്സിൽ വെച്ച് വേണം നമ്മൾ ഏതൊരു എഡിറ്റോറിയൽ അല്ലെങ്കിൽ ഒപ്പീനിയൻ പേജ് വായിക്കാൻ. നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഏതെങ്കിലും ഒരു എഡിറ്റോറിയൽ അല്ലെങ്കിൽ ഒപ്പീനിയൻ നിങ്ങളുടെ വേർഷനിൽ എസ്സേയുടെ അതേ സ്ട്രക്ചറിൽ നിങ്ങൾ എഴുതി പരിശീലിക്കുക എന്നതാണ്. നിങ്ങൾക്ക് ഇനീഷ്യലി എഡിറ്റോറിയൽ ആൻഡ് ഒപ്പീനിയൻ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ന്യൂസിൽ നിന്നും തുടങ്ങാവുന്നതാണ്. ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് ശേഷം എഡിറ്റോറിയൽ ആൻഡ് ഒപ്പീനിയൻ പേജിലേക്ക് വന്നാൽ മതിയാവും. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് വളരെ എളുപ്പത്തിൽ തന്നെ കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. ആൻഡ് റിമെമ്പർ വൺ മോർ തിങ്, ഒരു കാര്യം കൂടി ഓർക്കുക, ഇറ്റ്സ് നോട്ട് എ വൺ ടൈം ഓർ എ വൺ ഡേ എഫേർട്ട്. ഇത് ഒരു ദിവസത്തെ എഫേർട്ട് അല്ല, വി ഹാവ് ടു ഡു ഇറ്റ് കണ്ടിന്യൂസ്ലി. നമ്മളിത് എല്ലാ ദിവസവും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ നമ്മുടെ റൈറ്റിംഗ് സ്കിൽ വളരെ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ യു ടേക്ക് കെയർ.